നമസ്കാരം, തിരിഞ്ഞു നോട്ടത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വാരത്തിലെ വാർത്തകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പല വാർത്തകളും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ആദ്യമായി ഒരു അഴിമതിയുടെ ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഒരു വാർത്തയാണ് കാണിക്കാനുള്ളത്, പറയാനുള്ളത്. നേരത്തെ താമരശ്ശേരി രാരോത്ത് വില്ലേജ് ഓഫീസിൽ എസ് വി ഒ ആയിരുന്ന കാരശ്ശേരി സ്വദേശി ബഷീറിൻ്റെ വീട്ടിൽ വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തുകയുണ്ടായി. ഇദ്ദേഹം രാരോത്ത് വില്ലേജർ ഓഫീസറായിരിക്കെ ഈ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇവിടെ നിന്ന് പിടിയിലായ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ മലപ്പുറം തിരൂരിൽ ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തിലുള്ള എസ് വി ഒ ആണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് പരിശോധന നടത്തുകയുണ്ടായി. വിജിലൻസ് അന്വേഷണം നടത്തുന്നതിൻ്റെ കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്, അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരാതിയുടെ ഭാഗമായിട്ടാണ്. ഏതായിരുന്നാലും നമുക്ക് ആ വാർത്ത ആദ്യമായിട്ട് കാണാം. മലപ്പുറം തിരൂരിൽ വില്ലേജ് ഓഫീസറായ നോർത്ത് കാരശ്ശേരി മുല്ലശ്ശേരി ബഷീറിന്റെ വീട്ടിലും വില്ലേജ് ഓഫീസിലും കോടഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനത്തിലുമാണ് ഒരേ സമയം വിജിലൻസ് പരിശോധന നടത്തിയത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായ പരാതിയിലാണ് കോഴിക്കോട് വിജിലൻസ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം നോർത്ത് കാരശ്ശേരിയിലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. ബഷീറിന്റെ ഓഫീസിലും ഭാര്യയുടെ പേരിൽ കോടഞ്ചേരിയിലുള്ള പരവതാനി എന്ന സ്ഥാപനത്തിലും ഇതേ സമയം വിജിലൻസ് സംഘം പരിശോധന നടത്തി. പണവും രേഖകളും പിടിച്ചെടുത്തതായാണ് സൂചന. താമരശ്ശേരി രാരോത്ത് വില്ലേജ് ഓഫീസിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ആയിരിക്കെ ക്വാറി നടത്തിപ്പുകാരനിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ ബഷീറിനെയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് രാകേഷ് കുമാറിനെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2018 സംഭവം. താമരശ്ശേരി ചുങ്കം ചെക്ക് പോസ്റ്റിന് സമീപം പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികൾക്ക് പാരിസ്ഥിതികാനുമതി ലഭ്യമാക്കുന്നതിനും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുമായി 15 ലക്ഷം രൂപയായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടത്. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ക്വാറി നടത്തിപ്പുകാരൻ 50,000 രൂപ അഡ്വാൻസ് നൽകുകയും ഈ സമയം വിജിലൻസ് സംഘം എത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സസ്പെൻഷനിലായിരുന്ന ബഷീർ പ്രൊമോഷനോടെ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് ഉയർന്നത്. ഇതേ തുടർന്ന് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. ടൈം വിഷൻ ന്യൂസ്, മുക്കം. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ പല സർക്കാർ സംരംഭങ്ങൾക്കും കെട്ടിടം നിർമ്മിക്കുന്നതിനായി പല ആളുകളും ഭൂമി സൗജന്യമായി വിട്ടുകൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ സർക്കാർ ഓഫീസുകളായിട്ട്, അതായത് പഞ്ചായത്ത് ഓഫീസായിക്കോട്ടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസായിക്കോട്ടെ അല്ലെങ്കിൽ ആശുപത്രികളാവട്ടെ, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, അംഗൻവാടികൾ ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു അംഗൻവാടിക്ക് സ്ഥലം വിട്ടുകൊടുത്തെങ്കിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അർഹമായിട്ടുള്ള ആശ്രിത നിയമനം എന്നുള്ള ഒരു ആനുകൂല്യം ഇവർക്ക് ലഭിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി. എളേറ്റിൽ ഈസ്റ്റിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. ഭൂമി വിട്ടുകൊടുത്ത കുടുംബത്തിന് അർഹമായിരുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടതായിരുന്ന ഒരു ആശ്രിത നിയമനം ഇത് ലഭിച്ചില്ല. വർഷങ്ങളായി ഇവർ ഇതിനുവേണ്ടി വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങുന്നു, ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകി. അവസാനം കൊടുവള്ളി സി ഡി പി ഒ ഈ കുടുംബത്തെ വിളിച്ച് താങ്കൾക്ക് അടുത്ത ദിവസം ജോലിയിൽ പ്രവേശിക്കാമെന്ന് അറിയിച്ചു. അങ്ങനെ ഓഫീസിൽ എത്തിയ സമയത്ത് ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ള ചില ഇടപെടലുകളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടുള്ള കെ സി ഇബ്രാഹിം കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. നമുക്ക് ആ വാർത്ത ഒന്നുകൂടെ കാണാം. 2009 എളേറ്റിൽ മേലെ കുളിരാവങ്ങൾ കുടുംബം അംഗനവാടിക്കായി 3 സെന്റ് സ്ഥലം സൌജന്യമായി വിട്ടു നൽകിയത്. സ്ഥലം നൽകിയ കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി നൽകുമെന്ന സർക്കാർ വിജ്ഞാപന പ്രകാരം എല്ലാ രേഖകളും ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർക്ക് കൈമാറിയിരുന്നു. 2014 അംഗനവാടി പ്രവർത്തനം തുടങ്ങിയെങ്കിലും സ്ഥലം നൽകിയ കുടുംബത്തിന് ജോലി ലഭിച്ചില്ല. എംഎൽഎക്കും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയപ്പോഴെല്ലാം അടുത്ത നിയമനം കുടുംബാംഗമായ എൻ പി ഷബ്നയ്ക്കാണെന്ന മറുപടിയാണ് ലഭിച്ചത്. തുടർ നടപടികൾ ഇല്ലാതായതോടെ ജില്ലാ കളക്ടറുടെ അദാലത്തിലും പരാതി നൽകി. ഇതിനിടെ ജോലിയിൽ പ്രവേശിക്കാമെന്ന് വിളിച്ചറിയിച്ചത് പ്രകാരം ഓഫീസിലെത്തിയെങ്കിലും നിയമനം സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാതെ സി ഡി പി ഒ തിരിച്ചയച്ചുവെന്ന് ഭൂമി വിട്ടുകൊടുത്ത കുളിരാവങ്ങൽ കുടുംബാംഗം കെ സി ഇബ്രാഹിം കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളെയും കൂടി ചെന്നപ്പോഴാണ് നിങ്ങളുടെ, ഇനി നിങ്ങൾക്കാണ് അടുത്ത നിയമനം. ഈ പഞ്ചായത്തിൽ എവിടെ ഒരു നിയമനം നടത്തുന്നോ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. അങ്ങനെ 2014 മുതൽക്ക് ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. എന്നാൽ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അവസാനം
കോഴിക്കോട് ജില്ല ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ 7/11/19 കിഴക്കോട്ട പഞ്ചായത്തിലൊരു ഒപ്പം പരിപാടി ഉണ്ടായിരുന്നു. അതിൽ കലക്ടർക്ക് ഞാൻ പരാതി കൊടുത്ത് ആ കലക്ടർ ആ പരാതി സ്വീകരിക്കുകയും കൊടുവണ്ടി സി ഡി ഒക്ക് അതിൻ്റെ വിവരം നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അതിനും ഒരു മറുപടിയും ബഹുമാനപ്പെട്ട സി ഡി പി ഒയുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്ക് ഒരിക്കൽ കൊടുവണ്ടി സി ഡി പി ഒ ഞങ്ങൾ വിളിക്കുന്നത് പന്നൂരിലുള്ള വെള്ളിയാട്ട് പോയിൽ അടുത്ത തിങ്കളാഴ്ച നിങ്ങൾക്ക് ജോലിയിൽ കയറാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം ഞാനും ഈ ജോലി ആവശ്യമുള്ള ആശ്രിതയും കൂടെ കൊടുവണ്ടി സി ഡി പി ഒയുടെ ഓഫീസിൽ ചെന്ന് എല്ലാ രേഖകളോടും കൊടുത്ത് നാളെ ജോലിക്ക് കയറിക്കോളി എന്ന് പറഞ്ഞാണ് അവർ ഞങ്ങളെ വിളിക്കുന്നത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് പിന്നെ വേറെ പല രൂപത്തിലുള്ള എന്തോ ഒരു നിഗൂഢത അതിൻ്റെ പിന്നിലുള്ള എന്ന് സംശയിക്കുന്ന രൂപത്തിലായിരുന്നു എനിക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും ഇന്ന് വരെ ആ ജോലി എനിക്ക് കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ കൊടുവണ്ടി സി ഡി എഫ് ഒക്ക് വിവരാവകാശ കമ്മീഷൻ്റെ ഒരു ലിസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. അത് കൊടുത്തപ്പോഴാണ് അവിടെ നിന്ന് കിട്ടിയ മറുപടി. അതിന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ മറുപടി കിട്ടുന്നത്. കോഴിക്കോട് ജില്ലയിൽ അംഗനവാടികൾക്ക് സ്ഥലം നൽകിയവരുടെ ആശുപത്രിക്ക് ജോലി നൽകുന്നതിൻ്റെ ലിസ്റ്റും ഇനി നൽകാൻ പോകുന്നവരുടെ ലിസ്റ്റും ഈ കാര്യാലയത്തിൽ ലഭ്യമല്ല എന്ന കാര്യം അറിയിച്ചു കൊടുക്കുന്നു. കിഴക്കോത്ത് പഞ്ചായത്തിൽ അംഗനവാടിക്ക് സ്ഥലം നൽകിയവരുടെ ആശ്രിതർക്ക് ജോലി നൽകിയതിൻ്റെ ലിസ്റ്റും ഇനി നൽകാൻ പോകുന്നവരുടെ ലിസ്റ്റും ഈ കാര്യത്തിൽ ക്രോഡീകരിച്ചും സൂക്ഷിച്ചിട്ടില്ല എന്ന കാര്യവും അറിയിച്ചു കൊടുക്കുന്നു. ഇതാണ് എനിക്ക് കിട്ടിയ മറുപടി. അപ്പൊ നമുക്കൊരു വിവരം കിട്ടണമെങ്കിൽ കൊടുവണ്ടി സി ഡി പി ഒയെ സമീപിക്കുക, അല്ലാതെ മറ്റെവിടെ സമീപിക്കും? ഈ കാര്യങ്ങളും ഈ റെക്കോർഡുകളും ഒന്നും അവിടെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വീണ്ടും ഞാൻ കൊടുവണ്ടി സി ഡി പി ഒയെ സമീപിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയും ഒരു അതിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ കൊടുത്തിട്ട് ഇന്നേക്ക് 21 ദിവസത്തോളമായി. ഇതുവരെ ഒരു മറുപടിയും എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കുള്ള അവകാശം അനുവദിച്ചു കിട്ടണം, അല്ലെങ്കിൽ കൃത്യമായ ശക്തമായ സമര നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ ഫാമിലി തീരുമാനം. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് വിവരങ്ങൾ ലഭ്യമല്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. അവകാശപ്പെട്ട നിയമനം ലഭിച്ചില്ലെങ്കിൽ കുടുംബസമേതം സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇബ്രാഹിം പറഞ്ഞു. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി. കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോരമായ പുതുപ്പാടി, കോടഞ്ചേരി ഭാഗങ്ങളിലൊക്കെ മാസങ്ങളായി മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം ഈ മാവോയിസ്റ്റുകളുടെ മറവിൽ മറ്റു ചില സാമൂഹ്യ വിരുദ്ധരും ചില കളവ് മോഷണം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വിവരമുണ്ടായി. ഏതായിരുന്നാലും ഇത്തരത്തിൽ പല സംശയങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു കവർച്ച കഴിഞ്ഞ ദിവസം കോടഞ്ചേരി അരിപ്പാറയിൽ നടക്കുകയുണ്ടായി. സിയാലിൻ്റെ ജലവൈദ്യുത പദ്ധതി പ്രദേശത്ത് അവിടെ തടയണ നിർമ്മിച്ചിട്ടുള്ള ആ ഭാഗത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ അടുത്ത് ഒരു വലിയ വടിവാളുമായി 3 അംഗ സംഘം എത്തി പണം കവർന്നു എന്നതാണ് സംഭവം. ഈ തമിഴ് കലർന്ന മലയാളമാണ് ഇവർ സംസാരിച്ചിരുന്നത്. അതിനാൽ തന്നെ മാവോയിസ്റ്റുകളാണോ എന്ന ഒരു സംശയമുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തി പ്രത്യേകിച്ച് കോഴിക്കോടെല്ലാം എത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന കുറുവ സംഘമാണോ ഇതിന് പിന്നിലെന്ന ഒരു സംശയവുമുണ്ട്. അതല്ല, ഇനി ഇവരെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഇത്തരം മാവോയിസ്റ്റുകളെയും അല്ലെങ്കിൽ ഈ കുറുവ സംഘങ്ങളുമെല്ലാം മറയാക്കിക്കൊണ്ട് മറ്റാരെങ്കിലും നടത്തിയ കവർച്ചയാണോ എന്നും സംശയിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ വാർത്ത ഒന്നുകൂടെ കാണാം. ബുധനാഴ്ച അർദ്ധരാത്രിയാണ് കോടഞ്ചേരി അരിപ്പാറയിലെ സിയാൽ ജലവൈദ്യുതി പദ്ധതി പ്രദേശത്ത് 3 അംഗ സംഘം കവർച്ചയ്ക്കെത്തിയത്. പദ്ധതിയുടെ തടയണ പ്രദേശത്തെ സുരക്ഷാ ക്യാബിനിലെത്തിയ രണ്ടുപേർ ജീവനക്കാരോട് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഒരാളുടെ കയ്യിൽ വലിയ വടിവാളും ഉണ്ടായിരുന്നു. തമിഴ് കലർന്ന മലയാളത്തിലാണ് സംസാരിച്ചത്. ക്യാമറയുണ്ടെന്നും പോലീസ് വരുമെന്നും പറഞ്ഞതോടെ ജീവനക്കാരനായ ചാക്കോയുടെ പേഴ്സിലുണ്ടായിരുന്ന 600 രൂപ കൈക്കലാക്കി ഇരുവരും പുറത്തിറങ്ങുകയായിരുന്നു. ചാക്കോ നിലവിൽ ഇവിടെ ഡ്യൂട്ടിയിലുള്ള സമയത്താണ് ഇങ്ങനെ രണ്ടുപേര് ഷെഡിന്റെ വാതൊക്കെ വന്നു. ഒരാൾ അവിടെ നിന്നു ആ വഴിയിൽ അവിടെ. അതിൽ രണ്ടുപേര് ഷെഡിനടുക്ക വന്നേച്ച് പിന്നെ ഫോൺ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓഫ് ഓണ്ണടേന്ന് പറഞ്ഞു. തമിഴ് ചൊവ കൂടിയാ സംസാരിക്കുന്നത്. ഓഫ് ഓണ്ണടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ഓണ്ണടേന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടുപേരിൽ ഒരാൾ ബാക്കി നിൽക്കുന്ന ആളുടെ കയ്യിൽ ഇത്ര നീളമുള്ള കൊടുവാളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നെ ചാക്കോ ചോദിച്ചു നിങ്ങൾ എന്തിനു വന്നാൽ എന്താ ആവശ്യം എന്ന് വിവരം ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ചാക്കോ പറഞ്ഞു ഇപ്പം കോടഞ്ചേരി നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വരും, ഇവിടെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ പുറകിൽ നിന്നയാൾ നോക്കുമ്പോൾ ക്യാമറ അവിടെ ഉണ്ട്.
അപ്പോൾ കുറേ ആൾ ഇയാളോട് പറഞ്ഞ് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനിടയ്ക്ക് മേശപ്പുറത്ത് തന്നെ പേഴ്സിൽ നിന്ന് അവർ 610 രൂപ ഉണ്ടായിരുന്നു. ആ പൈസ അവരെടുത്തു. ക്യാമറ ഉണ്ടെന്ന് പറയുന്ന ആൾ പറഞ്ഞപ്പോഴത്തേന് ക്യാമറ നീ പറയുന്ന ആൾ മറ്റേ മുന്നിൽ നിന്ന ആളോട് പറഞ്ഞു. അപ്പം അവർ പിന്നെ തിരിച്ചങ്ങ് പോയി. അവിടെ നിന്ന് ആളും കൂടെ കൂടി 3 പേര് ഈ റോഡിൽ കൂടെ മുകളിലേക്ക് പോവുകയായിരുന്നു. ക്യാമറ ഉണ്ടടേന്നല്ല പറഞ്ഞ്, ക്യാമറ തന്നെ പറഞ്ഞുള്ളൂ. കാരണം അവർ മലയാളവും അല്ല തമിഴും അല്ലാത്ത രീതിയിൽ കൂടിയാണ് സംസാരിക്കുന്നത്. കോടഞ്ചേരി പോലീസും ഡോഗ് സ്ക്വാഡും പ്രദേശത്തെത്തി അന്വേഷണം നടത്തി. കവർച്ചയ്ക്കെത്തിയത് മാവോയിസ്റ്റുകളോ കുറുവ സംഘമോ ആണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേക സ്ക്വാഡും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ടൈം വിഷൻ ന്യൂസ്, കോടഞ്ചേരി. കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് പുറത്തുപോലും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ തുഷാരഗിരി. വലിയ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഈ തുഷാരഗിരി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇപ്പോൾ വനം വകുപ്പ് ഒരു എക്കോ ഷോപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും മുളകൊണ്ട് നിർമ്മിച്ച ഒരു ഷോപ്പ്. ഇവിടെ വിൽക്കപ്പെടുന്നത് മുളകൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ, അതുപോലെ കാട്ടുൽപ്പന്നങ്ങൾ, തേൻ, അതുപോലെ മറ്റു പല പ്രത്യേകിച്ച് ആദിവാസികളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വനസംരക്ഷണ സമിതി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ വിൽപ്പന നടത്തുക. സഞ്ചാരികൾക്ക് ഇത് വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ദൂരദിക്കുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വനത്തിൻ്റെ വന ഉൽപ്പന്നങ്ങൾ കാണാനും അത് അവ കൈക്കലാക്കാനും അവ വാങ്ങിയെടുക്കാനുമുള്ള ഒരു സുവർണ അവസരം കൂടിയാണിത്. ഏതായിരുന്നാലും എക്കോ ഷോപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. തുഷാരഗിരി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് വനോൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇക്കോ ഷോപ്പ് ആരംഭിച്ചത്. പൂർണ്ണമായും മുള കൊണ്ട് നിർമ്മിച്ച ഇക്കോ ഷോപ്പിൽ മുള ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. കൂടാതെ വനോൽപ്പന്നങ്ങളായ മുളയരി, തേൻ തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ആദിവാസികളും വനസംരക്ഷണ സമിതിയും നിർമ്മിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ വിൽപ്പന നടത്തുക. നമ്മുടെ വനോൽപ്പന്നങ്ങൾ തേൻ, കുന്തിരിക്കം, അതുപോലെ കുടംപുളി, ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പന നടത്തുക. അതുപോലെ തന്നെ ഈ തുഷാരഗിരി മേഖലയിലുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവ വിൽപ്പന നടത്തുക. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് വട്ടച്ചിറ ആദിവാസി കോളനികളിലെ ആദിവാസികളുടെ ഉന്നമനത്തിനായി അവരിൽ നിന്നും മുളകൊണ്ടും മറ്റുമുള്ള കരകൗശല വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് അത് ഇവിടെ വിപണനം ചെയ്യുക. ഇങ്ങനെ ഈ മേഖലയിലുള്ള പ്രദേശവാസികളുടെ ഉന്നമനമാണ് നമ്മൾ മുഖ്യമായും ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് നമ്മുടെ തുഷാരഗിരി ഇക്കോ ടൂറിസത്തിൻ്റെ ടീഷർട്ട്, അതുപോലെ ക്യാപ്പ്, അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അവ ഉൽപ്പാദിപ്പിക്കുന്നത് കക്കാട് ഇക്കോ ടൂറിസം മേഖലയിലുള്ള വനസംരക്ഷണ സമിതിയിലെ അംഗങ്ങളാണ്. ഇക്കോ ഷോപ്പ് ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മനുഷ്യർക്കൊപ്പം വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഇതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. വനത്തെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് കൃഷിക്കാരനെയും കൃഷിക്കാരെയും കൃഷി ഇടങ്ങളെയും സംരക്ഷിക്കുന്ന നിലപാട് എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന അതിന് സഹായകരമായ നിലപാടാണ് ജനങ്ങളും നമ്മുടെ ഡിപ്പാർട്ട്മെന്റും നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടുപ്രദേശത്തേക്ക് കടന്നു വരുന്നതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വനമേഖലയിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായ സമയത്ത് വന്നതുപോലെ നേരത്തെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളായിരുന്നു നമ്മളെല്ലാം താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വനമേഖലയിൽ 2-3 ഏക്കർ സ്ഥലം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പോലും നമ്മൾ താമസിക്കുന്ന ഇവിടെയാണ് കോടഞ്ചേരി ടൗണിലോ തിരുമ്പോഴ ടൗണിലോ. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാറുന്നത് പോലെ ജീവിക്കാനുള്ള അന്തരീക്ഷം നഷ്ടപ്പെടുന്ന സമയത്ത് മൃഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജനങ്ങളോടൊപ്പം ഇറങ്ങുന്നത് പോലെ തന്നെ നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങുന്നു. അതിന് പരിഹാരം കണ്ടെത്തുക എന്നത് പരമ പ്രധാനം. അതിനുവേണ്ടിയാണ് ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവകകൾ. ഇപ്പോൾ ആനയ്ക്ക് തിന്നാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരു വാഴയാണ്. വാഴ കാട്ടിലില്ല, അതെവിടെയുള്ളത്, നാട്ടിലാണ്. അപ്പോൾ ആന വാഴ തിന്നാൻ വേണ്ടി നാട്ടിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആനയ്ക്ക് വാഴ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം, വാഴ കാട്ടിൽ നട്ടോണം. അതാണ് ഇപ്പോൾ പുതിയ തീരുമാനം. ടൂറിസം വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങും അദ്ദേഹം നിർവഹിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് അധ്യക്ഷത വഹിച്ചു. തുഷാരഗിരിയുടെ വനഭംഗി ആസ്വദിച്ച് പ്രകൃതിയെ അടുത്തറിയുന്നതിനായി ആരംഭിക്കുന്ന ഇന്റീരിയർ ട്രക്കിംഗ് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദ്യ ട്രക്കിംഗിൽ പങ്കാളികളായി.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ചാക്കോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിയാന സുബൈർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോയ് കുന്നപ്പള്ളിൽ, കോഴിക്കോട് DFO എം രാജീവൻ, ജോസ് പെരുമ്പള്ളി, ചാൾസ് തയ്യിൽ, റോസിലി മാത്യു, ചിന്ന അശോകൻ, സിസിലി കോട്ടുപള്ളി, താമരശ്ശേരി റേഞ്ച് ഓഫീസർ MK രാജീവ് കുമാർ, VSS പ്രസിഡന്റ് ദേവസ്യ ഏലവുങ്കൽ എന്നിവർ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ്, കോടഞ്ചേരി. താമരശ്ശേരിക്കാർ സ്നേഹത്തോടെ ബാപ്പുക്ക എന്ന് വിളിച്ചിരുന്ന സി മോയിൻകുട്ടി സാഹിബ് വീട് വാങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ അലങ്കരിച്ചിട്ടുള്ള അദ്ദേഹം കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നും MLA നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അറിയപ്പെടുന്ന ഒരു വാഗ്മി കൂടിയായിരുന്നു. മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നാലും അവരോടൊക്കെ നല്ല രീതിയിലുള്ളൊരു സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരു മാന്യ വ്യക്തിത്വമായിരുന്നു സി മോയിൻകുട്ടി സാഹിബ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ ഒന്നാം വാർഷികത്തിൽ അനുസ്മരണ സമിതി താമരശ്ശേരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള അനുസ്മരണ സമ്മേളനത്തിലേക്കൊന്ന് പോകാം. താമരശ്ശേരി മേഖലയിൽ മുസ്ലിം ലീഗിന്റെ ശബ്ദമായിരുന്ന മുൻ MLA സി മോയിൻകുട്ടിയുടെ ഒന്നാം ചരമദിനത്തിന്റെ ഭാഗമായാണ് താമരശ്ശേരിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജനമനസ്സുകളിൽ ഇടം നേടിയ നേതാവായിരുന്നു സി മോയിൻകുട്ടിയെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം എന്നും ശ്രമിച്ചിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ഈ പ്രദേശത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്നും അദ്ദേഹം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. അവർക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് അദ്ദേഹം എന്നും നിയമസഭയിൽ സ്വീകരിച്ചിട്ടുള്ളത്. സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ജനഹൃദയം കവർന്നെടുത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു മോയിൻകുട്ടി സാഹിബ്. എപ്പോഴും ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുമുള്ള നിരന്തരമായ കഠിനാധ്വാനമായിരുന്നു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് എന്ന് ഞാൻ ഓർക്കുകയാണ്. എല്ലാവരുമായിട്ടുള്ള നല്ല സൗഹൃദം നിലനിർത്തുന്നതിനും ബന്ധങ്ങൾ അത് ആഴത്തിലുള്ള വേരുകളാക്കി മാറ്റുന്നതിനും എല്ലാം അദ്ദേഹം ശ്രമിച്ചിരുന്നു. ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരമാണ് അത്. വർഷങ്ങൾ കഴിയും തോറും ആ അനുഭവവും ബന്ധവുമാണ് നമ്മൾ ഊട്ടി വളർത്തുന്നത്. മോയിൻകുട്ടി സാഹിബ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാതൃകയായിട്ടുള്ള ജനപ്രതിനിധിയായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ മുഖമായിരുന്നു മോയിൻകുട്ടി സാഹിബിൻ്റെ. UDFന് വേണ്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി എല്ലാം ഇവിടുത്തെ UDFന്റെ ശക്തിയായി, ശക്തി സ്രോതസ്സായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. മോയിൻകുട്ടി സാഹിബ് അവിടെ വന്ന് ഈ നിയോജക മണ്ഡലത്തിൽ അതുപോലെ തന്നെ സമീപ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്ന, അദ്ദേഹം ഫോളോഅപ്പ് ചെയ്യുന്ന, അതിൻ്റെ പിന്നാലെ കൂടുന്ന ഒരു രീതിയുണ്ട്. ആ സംഗതി നടന്നിട്ടേ മോയിൻകുട്ടി സാഹിബ് പോകുള്ളൂ. ആ സംഗതി അത് സ്വകാര്യമല്ല, അല്ലെങ്കിൽ ഒരു സ്വകാര്യ കാര്യമല്ല, ഒരു പ്രൈവറ്റ് കാര്യമല്ല, അത് നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അല്ലെങ്കിൽ ആ മലയോര മേഖലയിലെയോ, അല്ലെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിലോ, അല്ലെങ്കിൽ സമീപ മണ്ഡലത്തിലോ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെയോ ഒക്കെ പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അത് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. നിയമസഭയിലായാലും നിയമസഭയുടെ കമ്മിറ്റികളിലായാലും പാർട്ടി കമ്മിറ്റികളിലായാലും UDFന്റെ സമിതികളിലായാലും മറ്റ് നിയമസഭയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ വിളിക്കുന്ന കൂടിയാലോചനാ സമിതികളിലൊക്കെ ആണെങ്കിലും മോയിൻകുട്ടി സാഹിബ് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ശക്തമായ ഭാഷ, ആ ഭാഷ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പല പ്രാവശ്യം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴും എനിക്കറിയാം, ഏതെങ്കിലും ഒരു പബ്ലിക് മീറ്റിംഗ് എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ഏറ്റവും അധികം അവിടെ കയക്കാൻ പ്രിഫർ ചെയ്യുന്ന നേതാവായിരുന്നു മോയിൻകുട്ടി സാഹിബ്. പാർട്ടി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, പ്രിഫർ ചെയ്യുന്ന ഒരു നേതാവായിരുന്നു. വയനാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ, നാദാപുരത്തൊരു പ്രശ്നമുണ്ട് എങ്കിൽ വലിയ സന്നിഗ്ധ ഘട്ടത്തിൽ, വളരെ വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നം മറ്റൊക്കെ ഉള്ള സന്ദർഭത്തിൽ അവിടെ കയറ്റാൻ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്ന ബഹുമാന മുന്നേറുന്ന മറ്റ് നേതാക്കന്മാർക്കും ഒക്കെ അറിയാം, ഏറ്റവും അധികം പാർട്ടി പ്രിഫർ ചെയ്യുന്ന ഒരു നേതാവ് മോയിൻകുട്ടി സാഹിബായിരുന്നു.
അനുസ്മരണ സമിതി ചെയർമാൻ സൈനുൽ ആബിദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. എം കെ രാഘവൻ എം പി, ഡോക്ടർ എം കെ മുനീർ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. നമുക്കറിയാം, വാഹനങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ടൗണുകളിലും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കൊടുവള്ളിയിൽ, ദേശീയപാതയിലെ കൊടുവള്ളി ടൗണിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് മാസങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നോണം സിറാജ് ഫ്ലൈ ഓവർ, തുരങ്കപാത ഉൾപ്പെടെയുള്ള ഒരു ഫ്ലൈ ഓവർ സർക്കാർ അവതരിപ്പിച്ചു. അത്തരത്തിലുള്ളൊരു പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ എം എൽ എ ആയിരുന്ന കാരാട്ട് റസാഖാണ് ഇതിനായി ഫണ്ട് ലഭ്യമാക്കിയത്. ഇതിനുള്ള പ്രാരംഭ നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഈ പദ്ധതി കൊടുവള്ളിക്ക് വലിയ ദോഷമാണ്, കൊടുവള്ളിയെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ വ്യാപാരി സമൂഹത്തിന് വലിയ ദോഷമാണ് എന്ന ഒരു ആരോപണവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊടുവള്ളിയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇവർ പറയുന്നത് കൊടുവള്ളിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു നിലക്കും ഇത് നടപ്പാക്കരുത് എന്നാണ് പറയുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള പ്രാധാന്യമെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി മാറ്റി മറ്റൊരു രീതിയിൽ ഈ വികസനം, അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള മറ്റെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം എന്നാണ് വ്യാപാരികൾ പറയുന്നത്. വ്യാപാരികളുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം കൊടുവള്ളി പ്രസ് ക്ലബ്ബിൽ നടക്കുകയുണ്ടായി. ആ വാർത്താ സമ്മേളനം ഒന്നുകൂടെ കാണാം. കൊടുവള്ളിയുടെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 2014 ബഡ്ജറ്റിൽ സിറാജ് ഫ്ലൈഓവർ ആണ് നിർദ്ദേശിച്ചതെന്നും പിന്നീട് കൊടുവള്ളിയെ കീറുമുറിക്കുന്ന തുരങ്കപാതയാക്കി മാറ്റുകയായിരുന്നെന്നും വ്യാപാരികൾ ആരോപിച്ചു. ആവശ്യമായ ചർച്ചകളോ സാമൂഹ്യാഘാത പഠനമോ ഇല്ലാതെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൊടുവള്ളി ടൗണിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന പദ്ധതി കൊണ്ട് കൊടുവള്ളിക്ക് യാതൊരു നേട്ടവും ഉണ്ടാവില്ല. കൊടുവള്ളി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടാവുമെന്നും വ്യാപാരികൾ പറയുന്നു. ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ ഒക്കെ ആകർഷിക്കുന്നത് നിരനിരയായി നിൽക്കുന്ന ഇവിടുത്തെ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളാണ്. അപ്പൊ ആ ദൃശ്യം യാത്രക്കാരന്റെ കണ്ണിൽ നിന്നും പോകുന്നതോടുകൂടി തന്നെ ഈ പട്ടണത്തിന്റെ ആ ഒരു പ്രസക്തി തന്നെ ഇല്ലാതാവും. അത് ഇവിടുത്തെ മാത്രമല്ല, ഇവിടുത്തെ സ്വർണ്ണ വ്യാപാര മേഖല എന്ന് പറയുന്ന ഇന്റർനാഷണൽ മീഡിയാസിൽ പോലും വന്ന ഒരു സംഗതിയാണ്. അപ്പൊ കൊടുവള്ളിയുടെ ഒരു ഒരു ഹെറിഡിറ്ററി പിന്നെ അസറ്റ്, അല്ലെങ്കിൽ ഒരു പൈതൃക സ്വത്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്വർണ്ണ വ്യാപാര മേഖല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ദൃശ്യം ഇവിടുത്തെ യാത്രക്കാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ അവിടെ നമ്മൾ വിവരിച്ചതാണ്. മാത്രമല്ല പിന്നെ ഒരുപാട് കച്ചവടക്കാർ, അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഈ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടിൽ ഒരു ടേബിൾ ആക്കണം. അത് വിവരിച്ചു തരാൻ അതിന്റെ ആളുകൾക്ക് തന്നെ അന്ന് സാധിച്ചിട്ടില്ല, ഈ കൈറോസിന്റെ ആളുകൾ സാധിച്ചിട്ടില്ല. പിന്നീട് അവസാനം ആ ആശയക്കുഴപ്പമായപ്പോ എം എൽ എ ആണ് നേരിട്ട് വിശദീകരിച്ചത്. അപ്പൊ എം എൽ എ അല്ലല്ലോ, ഇത് ടെക്നിക്കൽ നോഹവ് ഉള്ള ഒരാളുകൾ ചെയ്യേണ്ട കാര്യമാണ്, ഇതിന്റെ വിദഗ്ധന്മാർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അവർക്ക് അത് സാധിച്ചിട്ടില്ല. ഇതിന്റെ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പഠനം നടത്തുകയാണെങ്കിൽ ആദ്യമായി ഇവർ വന്നിട്ട് ഈ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ, ഇതിനെ ബാധിക്കുന്ന ആളുകളെയൊക്കെ ഇവർ കാണണം. ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട്, എന്താണ്, എങ്ങനെ നിങ്ങളെ ബാധിക്കും, അത് സംബന്ധിച്ച് മാത്രം പറഞ്ഞാൽ മാത്രം പോരാ, അത് സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യനെയർ വിതരണം ചെയ്യണം. അങ്ങനെ ഒരു അവർ നേരത്തെ തയ്യാറാക്കിയ ഒരു പിന്റെ ക്വസ്റ്റ്യനെയർ വിതരണം ചെയ്തിട്ട് അത് ആളുകളിലൂടെ പൂരിപ്പിച്ച് വാങ്ങിയിട്ട് അത് ഇതിൻ്റെ അതിനെയും കൂടി വിലയിരുത്തിയിട്ടാണ് ഈ റിപ്പോർട്ട് എഴുതേണ്ടത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ വരെ വിതരണം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടാകുമല്ലോ, കാണിക്കട്ടെ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ സംഗതിയല്ല, കൊടുവള്ളി പട്ടണത്തിനെ കീറി മുറിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇവിടുന്ന് പട്ടണത്തിനെ കീറി മുറിക്കുക, അപ്പോ ഈ കൊടുവള്ളിന്റെ ഒരു സ്വഭാവവും നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായ പഠനം നടത്താതെ പദ്ധതി പ്രഖ്യാപിച്ചതിനാൽ വ്യാപാരികളുടെ ആശങ്ക കാട്ടാൻ ഉദ്യോഗസ്ഥർക്ക് പോലും കഴിയുന്നില്ല. വികസനത്തിന് വ്യാപാരികൾ എതിരല്ലെന്നും കൊടുവള്ളിയെ ഇല്ലാതാക്കുന്ന പദ്ധതിക്ക് മാത്രമാണ് വ്യാപാരികൾ എതിര് നിൽക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ ഒരു കൊടുവള്ളി ഉണ്ടായിരുന്നത് കൊടുവള്ളി നശിച്ചു പോകാണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ കൊടുവള്ളി ഉണ്ടാവും, ഇത്രയും ഉണ്ടാവും. ബൈപ്പാസ് വന്നാൽ വേറെ കൊടുവള്ളി കൂടി ഉണ്ടാവുന്ന ഒരു തരത്തിലാണ്. പക്ഷെ ഈ തുരങ്കം വന്നാൽ ഈ സാധനം കൊടുവള്ളി എന്ന സംഭവം ഉണ്ടാവില്ല. തുരങ്കം ഭയങ്കര അപകടമാണ്. ഒരു കുന്നാണെങ്കിൽ തുരങ്കം ഉണ്ടാകില്ല. ഇത് തുരങ്കം എന്ന് പറഞ്ഞാൽ വെട്ടി മുറിച്ച് 7 മീറ്റർ താഴെ താത്തിയിട്ട് രണ്ട് ഭാഗവും കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് ഇടണം. ഇത് 7 മീറ്ററിൽ താന്നിട്ടില്ലെങ്കിൽ അതിൽ കൂടെ കണ്ടെയ്നർ ലോറി ഒന്നും പോകാൻ കഴിയില്ല. 7 മീറ്റർ താഴെ എന്നിട്ട് രണ്ട് സൈഡ് കെട്ടി പൊന്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ തുരങ്കം ഉണ്ടാക്കുകയാണ് പാലം മുക്കുക. അത് പ്രശ്നമല്ല, ഞാൻ തുരങ്കം ഉള്ളായിട്ടുണ്ടെങ്കിൽ തിരക്കില്ല.
അതിനുശേഷം വരുന്ന ടണൽ റോഡാ. നമ്മക്ക് ഒന്നും വേണ്ടെന്നല്ല, ഇതാണ് നല്ലത് എന്ന് ഇവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ചർച്ച ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ നമുക്ക് ഇത് മതി. നമുക്ക് ഏതായാലും ഒന്നും വേണം, ഏതും വേണ്ട പറയില്ല. വ്യക്തമായ പഠനത്തിന് ശേഷം സുതാര്യമായ രീതിയിൽ നടപ്പാക്കപ്പെടണം, അത്രയേ സുതാര്യമായിട്ട് നടക്കണം. എന്തായാലും വേണ്ടത് നമ്മക്കുള്ള വണ്ടല്ല വേണ്ടത്, നമ്മക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ മെയിൻ ആയിട്ട് ഇവിടെ ട്രാഫിക് പ്രശ്നം വരുന്നൊന്ന് കേക്കോത്തുനിന്ന് വരുന്ന റോഡിന് ഉള്ള ബ്ലോക്ക്, പിന്നെ ഒന്ന് മാണിയൂരം ഭാഗത്ത് മാണിയൂരത്തിന്റെ ഒക്കെ ഇപ്പൊ എളുപ്പത്തിൽ തീർക്കാവുന്നതാണ്. പദ്ധതി സംബന്ധിച്ച് വിശദമായ ചർച്ച ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കൊടുവള്ളി വ്യാപാര ഭവനിൽ നടക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ കൊടുവള്ളി യൂണിറ്റ് കമ്മിറ്റികളും സിറാജ് ഫ്ലൈഓവർ ആക്ഷൻ കമ്മിറ്റിയും സംയുക്തമായാണ് ചർച്ച സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PTA ലത്തീഫ്, ജനറൽ സെക്രട്ടറി TP അർഷദ്, കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് MPC നാസർ, ജനറൽ സെക്രട്ടറി CP അബ്ദുൾ മജീദ്, സിറാജ് ഫ്ലൈഓവർ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ OK മുഹമ്മദ് അലി, M അബ്ദുൾ ഖാദർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. സിയാൽ എന്ന കമ്പനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്, ഈ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ളത്. ഈ സിയാൽ ഇപ്പോൾ നമ്മുടെ കോടഞ്ചേരി തുഷാരഗിരിക്ക് സമീപത്തായിട്ടുള്ള അരിപ്പാറയിൽ ഒരു ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നു. ഈ പൂർണ്ണമായിട്ടും പുഴയിൽ നിന്നുള്ള വെള്ളം ഉപയോഗപ്പെടുത്തിയുള്ള ജലവൈദ്യുത പദ്ധതി വൈദ്യുത ക്ഷാമത്തിനുള്ള വലിയൊരു പരിഹാരം തന്നെയാണ്. ജലവൈദ്യുത പദ്ധതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയുണ്ടായി. ഈ ശനിയാഴ്ചയാണ് ജലവൈദ്യുത പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ഉദ്ഘാടനത്തിന്റെ വാർത്ത ഒന്നുകൂടെ നമുക്ക് കാണാം. വൈദ്യുതി ഉൽപാദനത്തിൽ പുനരുപയോഗ സാധ്യതയില്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടതില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും ജലം, കാറ്റ്, സൂര്യപ്രകാശം എന്നിവയിൽ നിന്നും പരമാവധി ഊർജ്ജോൽപാദനം നടത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടഞ്ചേരി അരിപ്പാറയിൽ സിയാൽ നിർമ്മിച്ച ജലവൈദ്യുത നിലയത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമാണ് ജലവൈദ്യുത പദ്ധതികളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികളുടെ ശേഷി വർദ്ധിക്കുന്നതിൽ സർക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. വനങ്ങൾക്കും ജൈവ വൈവിധ്യത്തിനും ഒരു തരത്തിലുള്ള നാശവും വരുത്താതെയായിരിക്കും ഇത് നടപ്പിലാക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുത ഉൽപാദനത്തിൽ പുനരുപയോഗ സാധ്യതയില്ലാത്ത ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാർ. ജലം, കാറ്റ്, സൂര്യപ്രകാശം എന്നിവയിൽ നിന്നും പരമാവധി ഊർജോൽപാദനം നടത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. അതിനുതകുന്ന നിരവധി പദ്ധതികൾക്ക് കഴിഞ്ഞ LDF സർക്കാർ തുടക്കമിട്ടിട്ടുണ്ട്. അവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനോടൊപ്പം ആഭ്യന്തരമായി വൈദ്യുതോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുക. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്, റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി P. മുഹമ്മദ് റിയാസ്, സിയാൽ MD S. സുഹാസ് IAS, ലിൻഡോ ജോസഫ് MLA തുടങ്ങിയവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, കോടഞ്ചേരി. കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തനം വലിയ രീതിയിൽ സ്ത്രീകളെ സ്വാധീനിച്ച ഒരു സംരംഭമാണ്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ, അതുപോലെ ഒരു വരുമാനം ലഭ്യമാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പല പദ്ധതികളും കുടുംബശ്രീ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അതുപോലെ മറ്റു എല്ലാ കാര്യങ്ങളിലും കുടുംബശ്രീ ഇടപെടുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു മുന്നേറ്റം കൊടുവള്ളിയിൽ ഉണ്ടായിരിക്കുന്നു. കൊടുവള്ളിയിലെ CDSന് കീഴിലുള്ള മാനിപുരത്തെ ഒരു കുടുംബശ്രീ അംഗമായിട്ടുള്ള KC സമീന ഒരു വലിയൊരു പദ്ധതി CCTV ക്യാമറകൾ ഉൾപ്പെടെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നു. പുരുഷന്മാർ പോലും വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് കുടുംബശ്രീയുടെ ഒരു കരുത്തിൽ, കുടുംബശ്രീയുടെ
തണലിൽ ഇത്തരം ഒരു പദ്ധതി ആരംഭിക്കാനിരിക്കുന്നു. അടുത്ത ദിവസം അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. നമുക്ക് ആ വാർത്ത അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത കാണാം. അവരുടെ വാർത്താ സമ്മേളനവും അത് സംബന്ധിച്ചിട്ടുള്ള അവരുടെ വിശദീകരണവും നമുക്കൊന്ന് കാണാം. സ്ത്രീ ശാക്തീകരണത്തിന്റെ നേർക്കാഴ്ചയായി മാറിയ കുടുംബശ്രീയുടെ കരുത്തിൽ CCTV ക്യാമറ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുകയാണ് കൊടുവള്ളി മാനിപുരം സ്വദേശി KC സമീന. വിരാഗോട്ടക് എന്ന പേരിലാണ് കുടുംബശ്രീയുടെ ധനസഹായത്തോടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ CCTV ക്യാമറകളാണ് നിർമ്മിക്കുന്നതെന്നും LED TV, AC എന്നിവ ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ടെന്നും കുടുംബശ്രീ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മളിപ്പോൾ കാണുന്ന ക്യാമറകളൊക്കെ ഫിക്സഡ് ലെൻസുകളായിരിക്കും. ഫിക്സഡ് ലെൻസുകളാണ് നമ്മളിപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നത്. എല്ലാവരും ഒരു ഫിക്സഡ് ലെൻസ് ഒരു ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു 180 ആംഗിളിൽ ഇങ്ങനെ നമുക്ക് കാണാം. ഇവർ ചെയ്യുന്നതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. വേരി ഫോക്കൽ, നമ്മൾ ഇതുപോലത്തെ ക്യാമറയൊക്കെ സൂം ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൂം ചെയ്യാൻ പറ്റുന്ന ക്യാമറകളുണ്ട്. അതുപോലെ തന്നെ മോട്ടറൈസ്ഡ് ക്യാമറകൾ ഉണ്ട്, വലുതായിട്ട് ട്രാഫിക്കിന് അതുപോലെ ഗവൺമെൻറ് സെക്ടറിനൊക്കെ നമ്മൾ ടെൻഡറൊക്കെ ഉണ്ട്. ഇപ്പം ബ്രാൻഡിൻ്റെ ആവശ്യമില്ലല്ലോ ഗവൺമെൻറ് സെക്ടറിൽ നമുക്ക് ടെൻഡറൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാമറകൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറകൾ ചെയ്യുന്നുണ്ട്. വേരി ഫോക്കൽ ക്യാമറ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മോട്ടറൈസ്ഡ് ക്യാമറ ചെയ്യുന്നുണ്ട്. IR വെച്ചിട്ട് ഇൻഫ്രാറെഡ് വെച്ചിട്ടുള്ള മോഷൻ ഡിറ്റക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ക്യാമറകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ചൈനയുടെ ക്യാമറകളാണ്. എല്ലാം മാർക്കറ്റിൽ 100% അവൈലബിൾ ആയിട്ടുള്ള ക്യാമറകൾ ചൈനയുടെ ക്യാമറകളാണ്. അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് നമുക്ക് ഹിക്യൂഷൻ, HC+ അങ്ങനെ പറഞ്ഞ കുറച്ച് ക്യാമറകളുണ്ട്. അപ്പോൾ കുറച്ചല്ല, മെയിൻലി നമ്മൾ ATM കയറി നോക്കിക്കഴിഞ്ഞാലും എവിടെ നോക്കിയാലും ഹിക്യൂഷൻ എന്നാണ് കാണുക, HIK Vision എന്ന് പറഞ്ഞ ക്യാമറയാണ് കാണുന്നത്. അപ്പോൾ ആ ക്യാമറയ്ക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവീസ് അങ്ങനെ വരാറില്ല ക്യാമറയ്ക്ക്, പൊതുവേ സർവീസ് അങ്ങനെ വരാറില്ല. സർവീസ് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് റിപ്പയറബിൾ അല്ല. നമ്മൾ ആദ്യം കോഴിക്കോട് ഇപ്പോൾ ഡീലർ ആരാണോ അവരുടെ അടുത്ത് കൊടുക്കണം, അവരവിടുന്ന് എറണാകുളത്തേക്ക് അയക്കണം, എറണാകുളത്തു നിന്ന് ബാംഗ്ലൂരേക്ക് അയച്ചു കൊടുക്കണം. അത് ബേസ്ഡ് ഓൺ അതിൻ്റെ ഒരു കംപ്ലൈൻറ്റിനനുസരിച്ച് ചിലപ്പം അത് ഇതിനെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ ബേസിസ് ഓരോന്നും ഊരിയിട്ട് അത് മാറ്റിയിട്ട് അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിപണിയിൽ ലഭ്യമായ CCTV ക്യാമറകളെക്കാൾ ഗുണനിലവാരമുള്ള ക്യാമറകൾ വിലക്കുറവിൽ നിർമ്മിച്ച് നൽകാനാവുമെന്ന് ഇവർ പറയുന്നു. CCTV ക്യാമറ നിർമ്മാണത്തിൽ നേരത്തെ പരിശീലനം നേടിയ സമീനയുടെ നേതൃത്വത്തിൽ താൽപര്യമുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകാനും പദ്ധതിയുണ്ട്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിമല, CDS അംഗം P ആയിഷ, വാനില കുടുംബശ്രീ സെക്രട്ടറിയും സംരംഭകയുമായ KC സമീന, CCTV അസംബ്ലിംഗ് സൂപ്പർവൈസർ അഞ്ജന, PP റഷീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ പോലും പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെ നിലവിലുണ്ട്. മാലിന്യ നിക്ഷേപത്തിന് ഒരു അറുതി വരുത്താൻ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹം ഇതൊന്നും മുഖവലിക്കെടുക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നഗരം, ടൗണുകൾ, അങ്ങാടികൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന് പലവിധ പദ്ധതികൾ പല തദ്ദേശ സ്ഥാപനങ്ങളും മറ്റും നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിന് ഒക്കെ ഉള്ള ഒരു ഊർജ്ജം പകരുന്ന രീതിയിലുള്ള വലിയൊരു മുന്നേറ്റം താമരശ്ശേരി കാരാടിയിൽ നടന്നിരിക്കുന്നു. കാരാടി ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപകരും PTA ചേർന്ന് സ്കൂളിന് മുന്നിലായി ദേശീയപാതയുടെ ഇരുവശത്തും നടപ്പാതയുടെ കൈവരിയിൽ 100 ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് ഇതിൽ ചെടി നട്ട് വളർത്തുന്ന ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള, വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട, മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനമാണ്. നമുക്ക് ആ വാർത്ത ഒന്നുകൂടെ കാണാം. താമരശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിന്റെ 100 വാർഷികത്തിന്റെ ഭാഗമായി 100 കർമ്മ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ പദ്ധതിയാണ് സൗന്ദര്യവൽക്കരണം. സ്കൂളിന് സമീപം ദേശീയപാതയോരത്തെ നടപ്പാതകളിലെ കൈവരികളിൽ 100 ചെടിച്ചട്ടികളാണ് അധ്യാപകരും PTAയും ചേർന്ന് സ്ഥാപിച്ചത്. ഇതിന്റെ പരിപാലനവും അധ്യാപകർ തന്നെ ഏറ്റെടുത്തു. 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ 100 കർമ്മ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി രണ്ടാമത്തെ പദ്ധതിയായിട്ടുള്ള സ്കൂളും പരിസരവും സൗന്ദര്യവൽക്കരിക്കുന്ന എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ടൗണിൽ സ്കൂളിൻ്റെ സൈഡിലുള്ള ഹാൻഡ് റീലുകളിൽ പൂച്ചട്ടികൾ പിടിപ്പിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഇന്ന് ആരംഭം കുറിച്ചിട്ടുള്ളത്. വയനാട് ബത്തേരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ അത് ആവിഷ്കരിച്ച് വിജയിപ്പിച്ച ഒരു പദ്ധതിയാണ്. താമരശ്ശേരി പഞ്ചായത്ത് ഹരിതം സുന്ദരം താമരശ്ശേരി എന്നുള്ള പദ്ധതിയോടെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുന്നതോടൊപ്പം
സൗന്ദര്യവൽക്കരണം കൂടി ഒരു പ്രധാന അജണ്ടയെ മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ സ്കൂൾ ഒരു നാടിൻ്റെ സാംസ്കാരികവും സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിൽ മുന്നിൽ നിൽക്കണം എന്നുള്ള ആ ചിന്താഗതിയോടുകൂടി ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി അവരിൽ നിന്നും ധനം സമാഹരിച്ചിട്ടാണ് ഈ പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇത് ഈ അങ്ങാടി മുഴുവൻ വ്യാപിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ താമരശ്ശേരിയുടെ ചരിത്രം അതൊരു പുതിയ ചരിത്രമായി മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഓരോ കടക്കാരും ഒരു 10-ഓ 15-ഓ പൂച്ചട്ടികൾ അവരുടെ പീടികയ്ക്ക് മുന്നിൽ സ്ഥാപിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്താൽ ഈ നഗരം വളരെ മനോഹരമായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ബാക്കിയുള്ളവർ ഏറ്റെടുത്ത് വിജയിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്കൂൾ പരിസരത്തെ സൗന്ദര്യവൽക്കരണം വിദ്യാർത്ഥികൾക്ക് മാനസിക ഉല്ലാസം നൽകുമെന്നാണ് അധ്യാപകരുടെ പ്രതീക്ഷ. അധ്യാപകർ തുടങ്ങിവെച്ച സൗന്ദര്യവൽക്കരണം വ്യാപാരികളും പൊതുസമൂഹവും ഏറ്റെടുത്താൽ താമരശ്ശേരി ടൌണിന്റെ സൗന്ദര്യവൽക്കരണം പൂർണ്ണമാകും. ഇതിന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുന്നിട്ടിറങ്ങുമെന്നാണ് അധ്യാപകർ കണക്കുകൂട്ടുന്നത്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. കേരളത്തിൽ തരിശായി കിടക്കുന്ന ഭൂമികൾ, പ്രത്യേകിച്ച് നെൽവയലുകൾ കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിന് സർക്കാർ വലിയ രീതിയിലുള്ള സഹായം നൽകുന്നുണ്ട്. കൃഷി വകുപ്പും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനായി നല്ല ഫണ്ട് മാറ്റിവെക്കുന്നുണ്ട്. ഇത്തരത്തിൽ താമരശ്ശേരി പഞ്ചായത്തിലെ കാരാടി അല്ലെങ്കിൽ ഈ 11-ാം വാർഡിൽപ്പെട്ട രാരോത്ത് ഭാഗത്ത് 5.5 ഏക്കർ ഭൂമി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 18-ഓളം ആളുകൾ ചേർന്ന് കൃഷിയോഗ്യമാക്കിയിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. 3 പതിറ്റാണ്ടോളം എന്ന് തന്നെ പറയാം തരിശായി കിടന്നിരുന്ന ഭൂമിയായിരുന്നു. ആരും കൃഷി ചെയ്യാതെ ഇട്ടിരുന്ന ഈ ഭൂമി ഗ്രാമപഞ്ചായത്ത് അധികൃതർ കണ്ടെത്തുകയും ഇത് കൃഷിയോഗ്യമാക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇതിനായി നാട്ടുകാരെ സമീപിച്ചപ്പോൾ നാട്ടുകാർ വലിയ ആവേശത്തോടെ ഈ പദ്ധതി ഏറ്റെടുത്തു. അവിടെ ഞാറ് നട്ടിരിക്കുന്നു. വലിയ ആഘോഷമായി തന്നെയാണ് നാട്ടുകാർ ഈ ഞാറ് നടൽ നടത്തിയിരിക്കുന്നത്. നമുക്ക് ആ വാർത്ത ഒന്നുകൂടെ കാണാം. തരിശായി കിടക്കുന്ന വയലുകൾ കൃഷിയോഗ്യമാക്കാനുള്ള സുഭിക്ഷം പദ്ധതിയുടെ ഭാഗമായി താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത വയലുകളിലൊന്നാണിത്. വയലിൽ കൃഷിയിറക്കുന്നതിനുള്ള നീക്കങ്ങളുമായി 11-ാം വാർഡ് മെമ്പർ നാട്ടുകാരെ സമീപിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ പലരും പിന്തിരിഞ്ഞു നിന്നു. അന്യമാവുന്ന കാർഷിക സംസ്കാരം തിരിച്ചെത്തിക്കുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടപ്പോൾ പാടത്തിറങ്ങാൻ അവർ തയ്യാറായി. കതിർ എന്ന പേരിൽ 18 പേരടങ്ങിയ കാർഷിക കൂട്ടായ്മ രൂപീകരിച്ചാണ് തരിശു നിലം കൃഷിയോഗ്യമാക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിലമൊരുക്കിയത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 18 പേർ കൈകോർത്തപ്പോൾ തരിശു നിലം നെൽപ്പാടമായി മാറി. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള പദ്ധതികളെ പഞ്ചായത്തും പിന്നെ കൃഷിവകുപ്പും പിന്നെ ഈ വാർഡിലെ മെമ്പർ മുഖാന്തരം ഇവിടെയുള്ള ആളുകളോട് വിശദീകരിച്ചപ്പോൾ ഇവിടെ കതിർ കാർഷിക കൂട്ടായ്മ എന്ന പേരിലെ ഒരു സംഘം രൂപീകരിക്കുകയും ഞങ്ങൾ ആ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽക്ക് പാടത്തിറങ്ങി 10-18 പേരുള്ള ഈ ഗ്രൂപ്പ് പിന്നെ ഇതുവരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും ഈ പിന്നെ പ്രവർത്തനം നടത്തുകയും അവസാനം പിന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടവരുടെ സഹായം കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്ന് ഇത് ഞാറുനടൽ ഉത്സവമായി മാറ്റാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒരു 3 വർഷത്തേക്കുള്ള ഒരു മുൻകൂട്ടി കണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പഞ്ചായത്തും കൃഷിവകുപ്പായിട്ട് ശേഖരിച്ചുകൊണ്ട് എല്ലാ പിന്നെ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മൊത്തം 5 ഏക്കറിലാണ് ഈ കൃഷി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 3 വർഷത്തേക്കുള്ള പദ്ധതിയാണ് ഇവർ തയ്യാറാക്കിയത്. നെല്ല് കൊയ്തെടുത്താൽ ഇവിടെ പച്ചക്കറിയും മറ്റു കൃഷിയും ചെയ്യും. മറ്റു ജോലികൾക്ക് തടസ്സമാവാതെ തന്നെ കാർഷിക രംഗത്തും നിറഞ്ഞു നിൽക്കാനാണ് ഇവരുടെ തീരുമാനം. വിളിച്ചിട്ടുള്ള മെമ്പറും ഇവിടുത്തെ ഒന്ന് രണ്ടാൾക്കാരും വിളിച്ചു യോഗത്തിലേക്ക് വന്നപ്പോഴാണ് പറയുന്നത് നെൽകൃഷി കൂട്ടായ്മ താമരശ്ശേരി പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നമ്മളെ വാർഡ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഒരു കൂട്ടായ്മയോട് കൂടി ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഞങ്ങളെ കൂട്ടത്തിൽ തൊഴിലുറപ്പുകാരും ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇതിന് ഒന്നുകൂടി നന്നായി വിപുലീകരിച്ച് മുന്നോട്ട് പോകണം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹം. ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. പുതുതലമുറയെ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം അഭിനന്ദനാർഹമാണെന്നും വാർഡ് മെമ്പർ അബ്ദുൾ അസീസ് പറഞ്ഞു. ഇതൊരു കൂട്ടായ്മ, രാഷ്ട്രീയ മത യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ അതിനൊക്കെ അതീതമായി ഒരു കൂട്ടായ്മയാണ് ഈ കൃഷി നടത്തുന്നത്. ഇതിന് തയ്യാറായ ഇവിടുത്തെ യുവ കർഷകർ അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർ എല്ലാവരും വളരെ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർഡിൽ യോഗം വിളിച്ച സമയത്ത് വളരെ കുറഞ്ഞ ആൾക്കാരായിരുന്നു ആദ്യം ഈ സംരംഭമായി മുന്നോട്ട് വന്നത്. എന്നാൽ അവസാന ഘട്ടത്തിലായതോടുകൂടി മുഴുവൻ ആൾക്കാരും ഈ വാർഡിലെ എല്ലാവിധ രീതിയിലും സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ദിവസവും ഇവിടുത്തെ കർഷകർ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ രാവിലെ 6 മണി മുതൽ ഏർപ്പെടുന്നുണ്ട്. പല തൊഴിലും ചെയ്യുന്ന ആൾക്കാരാണ് ഈ
ഈ പരിപാടിയിലുള്ളതെങ്കിലും അവർ ജോലിക്ക് പോകുന്നതിന് മുന്നായിട്ട് തന്നെ ഈ പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് അവർ ജോലി പോകുന്നത്. ഇതിന് പഞ്ചായത്തും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയും കൃഷിഭവനും എല്ലതും എല്ലാവരും നല്ല പിന്നെ സഹായമാണ് നൽകുന്നത്. ഞാറുനടയിൽ ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഡി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് വിപിൻ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ സത്താർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം അഷ്റഫ് മാസ്റ്റർ, ടി കെ അരവിന്ദൻ മാസ്റ്റർ, ഗിരീഷ് തേവള്ളി, എ പി മൂസ, പി കെ റാമിസ്, പാടശേഖര സമിതി കൺവീനർ എം വിജയൻ, എൻ ആർ ഇ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫസ്ല എന്നിവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ഈ ആഴ്ചയിലെ തിരിഞ്ഞുനോട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. തിരിഞ്ഞുനോട്ടം വീണ്ടും അടുത്തയാഴ്ച. ബൈ.